മോർണിംഗ് എന്ന് പറയാൻ പറ്റൂല. കാരണം വെച്ചാല് എന്താ പറയാ, വണ്ടി രാവിലെ തന്നെ നമ്മൾക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുവന്ന് പറ്റി. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വഴി വന്ന ഒരു ആളാണ് വർക്ക്ഷോപ്പ് എന്ന് വന്നതാണ്. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രിക് ഷോപ്പിൽ വണ്ടി കൊടുത്തിട്ടും കാരണം ബാറ്ററി ഒക്കെ ശരിയായിട്ട് വേണം പോവാന്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണക്ക ഭാരതി വിചാരിച്ച് ഇതുവരെ നടന്നിട്ടില്ല. എന്താണെന്നല്ല, പുള്ളി ഇവിടെ വന്ന് അതൊന്ന് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആവോ അല്ലെങ്കിൽ എന്താവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുള്ളൂ. ഇതുവരെ ഇട്ടുകൊണ്ട് ഉണക്ക ഭാരതി ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഒരു മൂടില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ നോക്കട്ടെ എന്താവും എന്ന് പറയാൻ പറ്റുന്നില്ല. നമുക്കത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. രാവിലെ 7:30 നമുക്കൊരു മെക്കാനിക്കിനെ കിട്ടി. പുള്ളിക്കാരൻ ഒരു ബാറ്ററി വെച്ച് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ ആ സംഭവം ആൾ വന്ന് 9:30 തുറക്കുള്ളൂ. ഞാൻ റൂമിലെത്തുമ്പോൾ കഴിക്കാനൊന്നുമില്ല. കഴിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ ക്യാരറ്റ് പോളം ഇരിപ്പുണ്ട്. അത് കേടുവന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അത് രക്ഷപ്പെട്ടു. ചെസല്ല ഓർമ്മിട്ടില്ല, ഇന്നലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചിരുന്നു. അവൻ തന്നാണ് ആണോ അവനാക്കിയത്. അവനാക്കിയത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ കോഫി ടീ ഒക്കെ നമുക്ക് ഹോട്ടലിന് സെർവ് ചെയ്യാനോട് കുഴപ്പമില്ലായിരുന്നു. ഏതാ നമ്മൾ ഉണക്കഭാരത്തേക്ക് പോകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ ആൾ 9:30 തുറക്കുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളിക്കാരെ പറയണം ഇത് റെഡി ആവുമെന്ന്. എന്ത് ചെയ്യാനാ, കഷ്ടപ്പാട് അല്ലാന്ന് പറയാനാ. എന്തായാലും ഉണക്കഭാരതി നമുക്ക് പോയി ഫുഡ് കഴിക്കാം, ബാക്കി നമുക്ക് അവിടെ വെച്ച് നോക്കും. ഒരു പരിപാടി ഒന്നും പ്ലാൻഡ് അല്ല. ചിലപ്പോൾ എൻ്റെ വീട് ചിലപ്പോൾ നന്നായി വരൂല. കാരണം വെച്ചാൽ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷൻ. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയായിരുന്നു. സംഭവം ഇതാണ് ഉണക്കഭാരതി. ഓ, ഇവളാദ്യം കയറിയിരുന്നുണ്ട. കൈ എഴുമ്പോൾ ഇവളാൾ സ്ഥലം പിടിച്ചല്ലോ. ഇതാണ് ഇവിടുത്തെ ഫേമസ് മട്ടൻ കറി, മട്ടൻ ചാപ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്പെഷ്യൽ മസാലയാണ് സംഭവം ഇതിന്. പിന്നെ പുട്ട്, പുട്ടും മട്ടൻ കറിയാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. എല്ലാവർക്കും അറിയല്ലോ പുട്ട് കുഴപ്പമില്ല കേട്ടോ, നല്ല തരി തരിയുള്ള പുട്ടൊക്കെയാണ് ഇവരിവിടെ ഉണ്ടാക്കി പൊടിച്ചുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. സംഭവം അടിപൊളിയാണ് കണ്ടിട്ട്. മട്ടൻ്റെ ഗ്രേവിയൊക്കെ എന്താ പറയുക, തേങ്ങ അരക്കാത്ത മട്ടൻ്റെ ഗ്രേവിയാണെങ്കിൽ പോലും ഇത്ര കട്ടി കിട്ടുന്ന എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക. നല്ല കുറുന്നനുള്ള മസാലയാണ്. ചിലപ്പോൾ അത് വറുത്തരച്ചതായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മട്ടൻ്റെ 2-3 പീസല്ല, നമ്മളൊരു ഫുൾ മട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് 190 രൂപ. അയ്യോ, കറണ്ട് പോയോ? 190 രൂപയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ളത്. കൂടെ പപ്പട പറഞ്ഞത്, പപ്പട എക്സ്ട്രാ ആണ്. ഇതിൽ കാശുണ്ടോയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ സംഭവം ഓർഡർ ചെയ്തു. അയ്യോ, ഗ്രേവി കുറവ്, കുറച്ച് കറിയും കൂടി വെച്ചേക്കാം. ഇനിയിപ്പോൾ അറിയാം എന്താ. സംഭവം രസമുണ്ട് കേട്ടോ, നല്ല രസമുള്ള കറിയാണ്. ഇങ്ങനെ പൊരിപ്പിച്ച് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ സംഭവം രസമുണ്ട്. ആ മട്ടന് എന്താ അവസ്ഥ നോക്കട്ടെ. മട്ടൻ നല്ല വെന്തിട്ടുണ്ട്. ഇളയ മട്ടനൊന്നുമല്ല, ഇത്തിരി മൂത്ത മട്ടനൊക്കെ തന്നെയാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചായ തീണ്ട്. കുറ്റം പറയാൻ സത്യത്തിൽ ഒന്നുമില്ല. മട്ടൻ കറി അതിൻ്റെ പുട്ടന, കുറ്റം പറയാൻ ഈ ഒരു പപ്പടം മാത്രമേ ഉള്ളൂ. പപ്പടം നമ്മൾ ഈ എണ്ണ ചൂടാവാതെ ഫ്രൈ ചെയ്ത പോലെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം കിറ്റിലാണ്, കാരണം നമുക്ക് പ്ലേറ്റ് കാലായി. കലാപരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് അവസാനം കുറച്ച് കറി ഗ്രേവി എക്സ്ട്രാ മേടിച്ചു. പ്ലേറ്റ് കാലി. നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മളിത് എവിടെയാ ചോദിച്ചു, ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഏത് ഗേറ്റാന്ന് അറിയില്ല, ഞാൻ പണ്ട് കാലത്തോട് വന്നിട്ടുണ്ട്, അന്ന് എനിക്ക് അറിയില്ലെങ്കിൽ എവിടെയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പാണ്, അത് കണ്ണൂർ സിറ്റിയിലേക്കാണ്. നമ്മൾ ലോട്ടാക്കച്ച കഴിക്കാൻ പോവാണ്. പേര് കേട്ടിട്ട് ഏതോ നേപ്പാളി സംഭവം തോന്നും, പക്ഷെ അല്ല. ലോട്ടാക്കച്ച എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്നാക്കാണ്. അപ്പോൾ ഒന്നാമത്തെ സ്പോട്ട് കഴിഞ്ഞു, രണ്ടാമത്താണ് ഇനി. നമുക്കിപ്പം ഉണക്കഭാരതി കഴിഞ്ഞു, രണ്ടാമത്തെ സ്പോട്ട് ലോട്ടാക്കച്ച പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോട്ടാക്കച്ച കുറച്ച് പോകണം, സിറ്റിയിലാണ് സംഭവം ഉള്ളത്. സിറ്റി എന്ന് പറയുമ്പോൾ പറയട്ടെ, എന്തായാലും ഒച്ചയാണ് ഇവിടെ. ലോട്ടാക്കച്ച തപ്പിക്കാണ്ട് അവസാനം സിറ്റിയിലെത്തി. ഈ സിറ്റിക്ക് ഒരു കഥ ഉണ്ട്. ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ സിറ്റിയിൽ. അപ്പോൾ അവനോട് എവിടെയാണ് കണ്ണൂർ എവിടെ വീട് വെച്ചാൽ സിറ്റി എന്ന് പറയും. ഞാൻ വെച്ചാൽ സിറ്റിയുടെ സെൻറ്ററിലേക്കാണ്, ടൗണിൻ്റെ സെൻറ്ററിലേക്കാണ്. സിറ്റി എന്ന് വെച്ചാൽ ഞാൻ അതാണ്. പക്ഷേ സിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ സ്ഥലമാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അത് കുറച്ച് ഉള്ളിലേക്കാണ്, ഉള്ളിലേക്ക് എന്ന് പറയാൻ പറ്റില്ല, ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്. അത്ര ക്രൗഡഡ് ആയ ഏരിയ ഒന്നല്ല. അപ്പോൾ സിറ്റിയിൽ കുറുവ റോഡിലുള്ള ലോട്ടക്കച്ച കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസൈൻ കുട്ടിയാണ് ഈ സ്ഥലത്തിനെ പറ്റി പറഞ്ഞത്.
മാർക്ക് ക്വീൻ ഒക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ക്വീന്റെ പാതയിൽ കൂടെ പോകണം. ആദ്യം രാവിലെ ഉണക്കഭാരതി, രണ്ടാമത് ലോട്ടക്കച്ച്. ഓക്കെ, എന്താണ് എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇന്നേ വരെ കേൾക്കാത്തൊരു പേരാണ്. അവരിസ്ഥിതി മാത്രം ഇൻട്രസ്റ്റിംഗ് നെയിമും കൂടിയാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച കുറെ ബോൾസ് ഉണ്ട്. കുറച്ച് സോൾട്ടി ആണ് കാണിച്ചു തരാം. സോൾട്ട് കണ്ടായിരുന്നു. കടിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പിയാണ്, ഉപ്പൊക്കെ ഉണ്ട് പുറത്ത്. ഇതിന് മുകളിൽ രണ്ടുതരം അച്ചാറിട്ട് വരും. മധുര അച്ചാറും എരിവിൽ അച്ചാറുണ്ട്. ഇതാണ് സംഭവം ലോട്ടാക്കി. ഇത്ര സിമ്പിളാണ്. തേനല്ലേ, ഇതാണ് അച്ചാറ് ഞാൻ പറഞ്ഞത്. ഒന്ന് തേൻ കൂട്ടിയാണ്, മറ്റേ നോർമൽ അച്ചാറാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നിന് 10, ഒന്നിന് 20 റേറ്റ്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ ഈ ഒന്ന് എരും ഒന്ന് ഹണിയാണ്. എരുവില്ലേ 10, ഹണിക്ക് 20. നോർമലി ഫ്രൈ ചെയ്തിട്ട് അതിന് മുകളിൽ സോൾട്ടായിട്ടുള്ള എന്തോ ഒരു ബോൾസ് ആണ്. അതിൽ രണ്ടുതരം അച്ചാറിടുന്ന ഈ ലോട്ടൊക്കെ ചെയ്യുന്നത്. പേര് വേണ്ട, ഇൻട്രസ്റ്റിംഗ് ആണെപ്പോഴും. കണ്ണൂർ കംപ്ലീറ്റ് ഇൻട്രസ്റ്റിംഗ് പേരുകളാണ് ഫുഡിനൊക്കെ. ലോട്ടൊക്കെ അച്ചത് അവലിത്തിരിയും. സംഭവം എന്താണല്ലോ, ഇതൊരു പഴമയാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ കൂടെ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ അച്ചാറുമായി തിന്നു ഞാൻ എൻ്റെ നാട്ടിലൊക്കെ. അല്ലെങ്കിൽ പുളിഞ്ചി, പുളിയച്ചാറ്, അങ്ങനെ ചെറിയ തട്ടുകടയിലെ തുണി. ഇതൊരു നോസ്റ്റാളജി തോന്നി ഇവിടുത്തെ നാട്ടിലെ ആളുകൾക്ക്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയ കാലത്തൊക്കെ അയച്ചത് നോസ്റ്റാളജി തോന്നി. പക്ഷെ പേര് വന്നത് എപ്പോഴും യുണീക്ക് ആണ്. എനിക്കൊരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ ആണ് ഈ ലോ പാക്കറ്റിനുള്ള പേര് വന്നത്. സമരസമുണ്ട്, ഒരു സ്നാക്കായിട്ട് കഴിക്കാം അല്ലേ, അച്ചാറൊക്കെ ആയിട്ട്. സോഗ ആവുന്നുള്ളൂ എന്നുവെച്ചാൽ കുറച്ചൊന്ന് ഈ അച്ചാറ് അബ്സോർബ് ചെയ്യണം ആ ഒരു സാധനത്തിനെ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലുള്ളൂ. സ്ഥിരമായി കഴിക്കാനും പറ്റില്ല, പക്ഷെ ഏട്ടൊക്കെ അങ്ങനെ കഴിക്കാനുള്ള രസമുള്ള. അപ്പൊ ഇനി റൂമിലേക്ക് പോവാണ്. നമ്മുടെ വൈഫിന്റെ കൂടെ കാണിച്ചിട്ട് അവരുടെ വീഡിയോ ചിലപ്പം. അപ്പോൾ നമ്മുടെ റൂമ് പോയിട്ട് ഇനി ഇപ്പം എന്ത് ചെയ്യണം, ഫോൺ വിളിക്കാണ്ട്. പുള്ളിനെ ഏകദേശം സിറ്റി കഴിയാൻ നിൽക്കണേ. നമ്മളിപ്പോൾ ഫോൺ വിളിച്ചിട്ട് വേണം പുള്ളിനോട് ചോദിക്കാൻ. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് എന്താണ് പുള്ളിയുടെ ഇതെന്ന് എനിക്ക് അറിയില്ല. റെഡി ആയിക്കണോ സംഭവം, അതോ ഇനി വേറെ പരിപാടി ഉണ്ടോന്ന്. ഞാൻ നമ്മൾ റൂം പോട്ടെ, പറ്റുമെന്ന് റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഫ്രഷ് ആവാ, എന്നിട്ടൊക്കെ വേണം പോകാൻ. നമുക്ക് ഒതേൻസ് പോകാനുണ്ട്, അങ്ങനെ പല പ്ലാനുകളുണ്ട്. നടക്കുമെന്ന് അറിയില്ല. വല്ലാത്തൊരു മെനക്കെടാ.